അടുത്തതായി ദേശീയ പ്രബുദ്ധത മലബാറിൽ പ്രമുഖരുടെ ജീവചരിത്രം ഒരു പുനർവായന എന്ന തലക്കെട്ടിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം ഡോക്ടർ മുജീബ് റഹ്മാൻ സാറ് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ ഗുരുനാഥനും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവനുമായിരുന്ന പ്രൊഫസർ കെ ഗോപാലൻകുട്ടി, വേദിയിലിരിക്കുന്ന പ്രൊഫസർ ഫസലുദ്ദീൻ സാർ, എൻ്റെ സുഹൃത്ത് അഭിലാഷ് മലയിൽ, മറ്റ് പ്രമുഖരെ, സദസ്സിലിരിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളെ, ചരിത്ര കുതുകികളെ, എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ചരിത്രം പൊതുവെ ആളുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സലഫി കോളേജ് വണ്ടൂർ ഇത്തരത്തിലൊരു വളരെ സമകാലീന പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി ഞാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പേരിലും സ്വന്തം പേരിലും ഈ കോളേജിനെ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇത്തരത്തിലുള്ളൊരു വലിയ സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദേശീയതയും ദേശീയ വികാരവും ഇന്ത്യൻ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ ചൂടുള്ള ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യക്കുറവുണ്ടാകും എന്നുള്ളത് ഒരുപക്ഷെ ഇന്നൊരു യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. എന്നാൽ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും എന്നത് മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു വികാരമായതുകൊണ്ട് അതും ഞങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ കഥ, ഈ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കഥകളാണ്. വാർത്തകളെല്ലാം കഥകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആധുനിക മാധ്യമങ്ങളെല്ലാം വാർത്തകളെ സ്റ്റോറി എന്നാണ് പറയുക. ഇന്നത്തെ സ്റ്റോറി ആണ് അവർക്ക് ന്യൂസ് റൂമിലും എഡിറ്റ് റൂമിലും ഓരോ വാർത്തയും. മരിച്ചു വീഴുന്നതും വെടികൊള്ളുന്നതും വെടിവെക്കുന്നതും ഇതെല്ലാം തന്നെ സ്റ്റോറീസാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ദേശീയതയെക്കുറിച്ച് ഞാൻ കേട്ട ഒന്ന് രണ്ട് കഥകൾ. സമകാലിക ഇന്ത്യയിൽ ദേശീയത ഒരു പ്രധാന ബിരിയാണി എന്ന് പറയുന്നത് പോലും ഇന്ന് ദേശീയതയുമായി ബന്ധമുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദേശീയത എങ്ങനെയാണ് മലബാറിൽ വേരുപിടിച്ചത് എന്നും അത് പ്രമുഖരുടെ ആത്മകഥകളിൽ എങ്ങനെയാണത് ദേശീയത എന്ന് പറയുന്നത് എത്രത്തോളം തീവ്രമായിരുന്നു എന്നത് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കാൻ മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് അതൊരു പുനർവായന ആയതുകൊണ്ട് തന്നെ അത് ചരിത്രപരമാണ്, അത് ഗവേഷണാത്മകമാണ്. അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും അത് എഴുതിയവരുടെ ആ കാലഘട്ടത്തിൽ എഴുതിയതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ചരിത്രവൽക്കരിക്കാനുള്ള ശ്രമവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിലും ദേശീയത എന്ന് പറയുന്ന വലിയ ഒരു ആശയത്തെ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് കഥ പറയാൻ ആണ് ആദ്യമായി ആലോചിക്കുന്നത്. ഈ അടുത്ത് വന്നതിൽ വെച്ച് ഏറ്റവും ദേശീയതയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ, ഒരു ഒരു വൺ ലൈൻ സ്റ്റോറിയാണ്. അതാണ് രസം. ആ സ്റ്റോറി ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. ഒരാൾ ബീഫും കൂട്ടി ചോറ് തിന്നാനിരുന്നു, കഥ കഴിഞ്ഞു. അതാണ് സ്റ്റോറി. ഒരാൾ ബീഫും കൂട്ടി ചോറ് തിന്നാനിരുന്നു, കഥ കഴിഞ്ഞു. ഇത് ദേശീയതയുടെ പശ്ചാത്തലത്തിൽ സമകാലീന ഇന്ത്യയിലെ ദേശീയതയെ വിളിച്ചോതുന്ന ഒരു കഥയാണ്. രണ്ടാമത്തെ കഥ, കഥ എന്ന് പറയാൻ പറ്റില്ല,
യാഥാർത്ഥ്യമാണ്. സംഭവമാണ് ആ സംഭവത്തെ വാർത്താ മാധ്യമങ്ങളുടെ വെളിച്ചത്തിൽ കണ്ണിലൂടെയാണ് ഞാൻ സ്റ്റോറി എന്ന് പറയുന്നത്. അതിങ്ങനെയാണ്, ബോംബെയിലെ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയ ഒരു കുടുംബം. ആ കുടുംബം ഇപ്പോൾ തിയേറ്ററിലെല്ലാം വന്നിട്ടുള്ള ഒരു പുതിയ പരിപാടി, സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു വീഡിയോ കൂടി കാണണം. അത് ദേശീയഗാനത്തിൻ്റെ വീഡിയോ ആണ്. ആ ദേശീയഗാനത്തിൻ്റെ വീഡിയോ പ്രദർശിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നവംബറിലാണ് ഇത് സംഭവം, കഴിഞ്ഞ നവംബറിൽ. ഈ നവംബർ, ആ നവംബർ മാസം ബോംബെയിൽ സിനിമ കാണാൻ പോയ ആ കുടുംബം ആ വീഡിയോ കണ്ട് എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള അറിയാതെ അവിടെ ഇരുന്നു പോയി. അങ്ങനെ ഇരുന്ന ഒരു കുടുംബത്തെയാണ് ബാക്കിയുള്ളവർ ചേർന്ന് മർദ്ദിക്കുകയും അവശരാക്കുകയും ചെയ്യുന്നത്. ഇത് ദേശീയതയുടെ മറ്റൊരു മുഖം, ഒരു കഥയാണ്, ഒരു സംഭവമാണ്, പക്ഷെ അത് ദേശീയതയുടെ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ടാഗോർ ആണ് നമ്മുടെ ദേശീയഗാനം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാകവിയാണ്, നൊബേൽ സമ്മാന ജേതാവാണ്. അങ്ങനെയുള്ള ടാഗോർ ദേശീയതയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് നാഷണാലിസം ലെക്ചേഴ്സ് എന്നാണ്. 1914 ശേഷം, ലോകയുദ്ധം തുടങ്ങിയതിന് ശേഷം യൂറോപ്പിലാകമാനം സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ യൂണിവേഴ്സിറ്റിക്ക് പൈസ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രസംഗങ്ങളാണ് നാഷണാലിസം ലെക്ചേഴ്സ്. ഇന്ന് അവൈലബിളാണ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാ പുസ്തകക്കടയിലും അത് വാങ്ങാൻ കിട്ടും. അതിൽ അദ്ദേഹം തുടങ്ങുന്നത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്, നാഷണാലിസം ഈസ് എ മെനസ് എന്നാണ് ആദ്യത്തെ വരി. നാഷണാലിസം ഈസ് എ മെനസ് എന്ന് ഈ ദേശീയഗാനം എഴുതിയ ടാഗോർ അന്ന് എഴുതി വെക്കണമെങ്കിൽ അദ്ദേഹം ഇങ്ങനെ തൻ്റെ ദേശീയഗാനം, താൻ എഴുതിയ ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരുന്നപ്പോൾ ഒരു ഫാമിലി, ഒരു കുടുംബം ആക്രമിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദേശീയത എന്ന് പറയുന്നത് ഒരു അപകടമാണ്, ഒരു ഒരു ശല്യമാണ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചതിൻ്റെ അർത്ഥം. അതിനർത്ഥം ബ്രിട്ടീഷുകാർക്കെതിരായി നമ്മൾ പോരാടണ്ട എന്നല്ല ടാഗോർ പറഞ്ഞത്. ടാഗോർ മനസ്സിലാക്കിയത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിനകത്ത് ജാതി വ്യവസ്ഥ പോലുള്ള ഒരു ഒരു സമ്പ്രദായം നിലനിൽക്കുന്നിടത്ത് എത്രത്തോളം നിങ്ങൾക്ക് ദേശീയവാദം അല്ലെങ്കിൽ ദേശീയത സകല മനുഷ്യരെയും ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക. ജാതി എന്ന് പറയുന്ന വ്യവസ്ഥിതി സകല മനുഷ്യരെയും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ടാഗോർ ഇത്രയും വരികൾ എഴുതി വെക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അത് യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം റേസ് എന്ന് പറയുന്ന അപകടകരമായ ഒരു റേഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു വംശീയത, അതുമായി ബന്ധപ്പെടുത്തിയാണ് യൂറോപ്പിൽ അദ്ദേഹം, അമേരിക്കയിലും യൂറോപ്പിലും അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിനകത്താണ് നമ്മുടെ ദേശീയതയെ നമ്മൾ പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടത്. മറ്റൊരു സംഭവം, മറ്റ് രണ്ട് കഥകൾ കൂടി ഞാൻ പറയും. ആ കഥ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കാര്യത്തിലേക്ക് പോകുന്നത്. കാരണം നിങ്ങളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായയും അപ്പവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ വളരെ വെറീഡാണ്. ചിലർക്ക് അപ്പം കിട്ടിയത് കുറഞ്ഞു, വലിപ്പം കുറഞ്ഞു, എന്നാൽ ചായയിൽ പാലില്ല എന്നൊക്കെയുള്ള ഇതിലാണ് നിൽക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഈ രണ്ട് കഥകളോട് പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആവലാതി ഒരു പക്ഷേ തീർന്നിരിക്കും. ഒരു കഥ, ഈ കഥകൾക്ക് കടപ്പാട് എൻ്റെ സുഹൃത്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ ചരിത്ര സോറി വെസ്റ്റേഷ്യയിലെ പ്രൊഫസറായ ഇല്യാസിനോടാണ്, ഡോക്ടർ ഇല്യാസിനോടാണ് ഈ കഥകൾക്കുള്ള കടപ്പാട്. ഒരു കഥ കാർട്ടൂണാണ്, അത് കഥ മാത്രമല്ല കാർട്ടൂണാണ്. ആ കാർട്ടൂൺ നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ പരിചിതരായിട്ടുള്ള ബോബനും മോളിയും എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൽ നിന്നാണ്. ഈ കാർട്ടൂൺ 1980കളുടെ മധ്യത്തിലാണ്, മലയാള മനോരമയുടെ ഏറ്റവും അവസാനത്തെ പുറത്ത് വരുന്ന കാർട്ടൂൺ ആയിരുന്നു അത്. ആ കാർട്ടൂൺ ഇതാണ് സംഭവം. ഒരാൾ അങ്ങാടിയിൽ, ഒരു ചെറിയ കവലയിൽ ഒരാൾ വീണ് കിടക്കുന്നു, റോഡരികിൽ വീണ് കിടക്കുന്നു, ബോധമറ്റ്. അപ്പൊ ആളുകൾ ഓടിക്കൂടി, ആളുകൾക്ക് ആകാംക്ഷയായി, ഇതെന്താണ് പറ്റിയത്, ഇയാൾക്ക് എന്ത് പറ്റി, ഇയാൾ എങ്ങനെയാണ് വീണുപോയത്, അയാൾ മരിച്ചോ, ജീവനുണ്ടോ എന്നുള്ള ഇതാണ് ആശങ്ക. അപ്പൊ ആളുകളെല്ലാം അടുത്തുകൂടി അയാളുടെ ഈ ആളുകളുടെ ബഹളം കെട്ടി ഇയാൾ ഉണർന്നു, ഇയാൾ ബോധം തെളിഞ്ഞു. അപ്പൊ അങ്ങനെ ഇയാളെ വേഷം കണ്ടിട്ട് ഇയാൾ മലയാളിയാണെന്ന് തോന്നുന്നില്ല, ഇയാൾ മറ്റേതോ ദേശക്കാരനാണെന്നാണ് തോന്നുന്നത്.
അപ്പൊ ആളുകൾ തമ്മിൽ തന്നെ വാദം, ഇയാൾ മലയാളിയാണ്, അല്ല ഇയാൾ ബംഗാളിയാണ്, ഇയാൾ തമിഴനാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ഇത് എന്താ ആരാണെന്ന് തെളിയാൻ വേണ്ടി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇയാളൊരു മെയിൻ ക്യാരക്ടറാണ്, ബോവൻ മോളിയും കണ്ട എല്ലാവർക്കും അറിയാം, വായിച്ച എല്ലാവർക്കും അറിയാം, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചേട്ടനാണ് ഒരു കാര്യം, ഇതിനൊരു സൊല്യൂഷൻ, ഒരു ഫോർമുല വെക്കുന്നത്. സൊല്യൂഷൻ എന്താണ്? ഇയാളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ദേശീയഗാനം ഒന്ന് ആലപിക്കണം, ദേശീയഗാനം ഒന്ന് ആലപിക്കണം എന്ന് വേണ്ടി ഇയാളോട് പറയുന്നു. അപ്പൊ കുറച്ചു നേരം കാത്തുന്നു. അപ്പൊ ഇയാള് പറഞ്ഞു, അവസാനം ഒന്നും നിങ്ങൾ വേജാറാവണ്ട, പേടിക്കണ്ട, ഇയാള് മറ്റാരുമല്ല, ഇയാൾ മലയാളിയാണ്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ഒരാളായിരുന്നെങ്കിൽ ഇയാൾ ദേശീയഗാനം വളരെ ഗംഭീരമായിട്ട് പാടുമായിരുന്നു, അത് ചൊല്ലുമായിരുന്നു. അപ്പൊ മലയാളി ആയതുകൊണ്ട് ഇയാൾ ദേശീയഗാനം അറിയില്ല എന്നുള്ളത് ഉറപ്പാണ്, അതുകൊണ്ട് ഇയാൾ മലയാളിയാണ് എന്നാണ് കൺക്ലൂഷൻ നമ്പർ വൺ. നമ്പർ ടു, ഇത് എന്തിനായിരുന്നു വെച്ചാൽ, ഈ 1980s ഇവിടെ പഞ്ചാബ്, ഖലിസ്ഥാൻ, അതുപോലെ കാശ്മീർ പ്രശ്നം, നോർത്ത് ഇന്ത്യയിലെ, നോർത്ത് ഈസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ദേശീയതയെ, ഇന്നത്തെ പോലെ തന്നെ ദേശീയത എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ, അതിനെതിരായി ദേശീയത പുനഃസ്ഥാപിക്കാനുള്ള ഉത്ഗതനത്തിനു വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിന്റെ അതിനെ കളിയാക്കിക്കൊണ്ട് അന്ന് ടോംസ് വരച്ച കാർട്ടൂണാണിത്. രണ്ടാമത്തത് റിയൽ ലൈഫിലുണ്ടായ സംഭവമാണ്. അതായത് 1950s മധ്യത്തിൽ ലീഗ്, മുസ്ലിം ലീഗ് വിഭജനത്തെ അനുകൂലിച്ച ഒരു സംഘടനയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ വിഭജനത്തിനെ അനുകൂലിച്ചതുകൊണ്ട് ലീഗ് ഔട്ടാവുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ലീഗ് ഒരു പക്ഷെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സംഘടനയായി മാറുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലീഗിന് എല്ലാ ആളുകളെയും കാണുകയും തങ്ങളെയും കൂടി രാഷ്ട്രീയത്തിൽ അവരുടെ പക്ഷത്ത് കൂട്ടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യത്തിനകത്ത് ഒരു പാർട്ടിയും ലീഗിനെ അടുപ്പിക്കാൻ തയ്യാറായില്ല. മുൻകാലത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഇവരുടെ ദേശീയ കൂറ്, ദേശക്കൂറിൽ സംശയിക്കുന്നു. അങ്ങനെ ലീഗ് ഒറ്റപ്പെടുന്നു. പക്ഷേ സീതി സാഹിബിനെ പോലുള്ള നേതാക്കന്മാർ, അവർക്ക് ദേശീയ, അദ്ദേഹത്തിന് ദേശീയ നേതാക്കളുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം വെച്ച് എല്ലാവരെയും കാണുന്നു, എന്നിട്ട് പല യോഗങ്ങളും നടത്തുന്നു. അപ്പൊ എല്ലാ യോഗങ്ങളും, ഇങ്ങനെ എല്ലാ പാർട്ടികളുടെയും കൂറു മുന്നണിയായ യോഗങ്ങളിലെല്ലാം ദേശീയഗാനം കൊണ്ടാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ദേശീയഗാനം കൊണ്ടാണ് അവസാനിക്കുന്നത്. ഇപ്പൊ ഈ ദേശീയഗാനം വരുമ്പോ അന്നത്തെ ലീഗിന്റെ നേതാവായിരുന്ന ബാഫക്കി തങ്ങൾ, ഈ ബാഫക്കി തങ്ങൾ എഴുന്നേറ്റ് നിന്ന്, ദേശീയഗാനത്തിന്റെ ഭാഗമായി എഴുന്നേറ്റ് നിന്ന് അത് തീരാനാവുമ്പോഴത്തേക്കും വളരെ എന്താണ് ഒരു വിക്ഷോഭം, വികാര വിക്ഷോഭം വരും. അദ്ദേഹത്തിന് അടക്കി പിടിക്കാൻ പറ്റാതെ അദ്ദേഹം അവിടുന്ന് അസ്വസ്ഥത കാണിക്കുമ്പോൾ നേതാക്കന്മാർ, ആദ്യത്തെ ദിവസം തന്നെ നേതാക്കന്മാർക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നുകയും അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുകയും ചെയ്തു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇത് ഒരു പ്രശ്നമായി മാറിയപ്പോൾ പിന്നീടുള്ള എല്ലാ യോഗങ്ങളിലും ദേശീയഗാനം വരുമ്പോൾ ബാഫക്കി തങ്ങളെ പിറകിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. അദ്ദേഹത്തിന് ദുആയിരിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇത് ദേശീയഗാനം, ദേശീയത എന്ന് പറയുന്ന സംഭവങ്ങളോട് എങ്ങനെയാണ് മലയാളി പ്രതികരിച്ചത് എന്നതിന്റെ, വിവിധ തരം മലയാളി, ദേശീയത എന്ന് പറഞ്ഞാൽ ഈ സാറിപ്പോ പറഞ്ഞതുപോലെ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ദേശീയത എന്ന് പറയുന്നത് നമ്മൾക്ക് അകത്തു നിന്നുണ്ടാവേണ്ടതാണ്. അതല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ്. ഇമാജിനേഷൻ എന്നാണ് ഹോമി കെ ബാബ പറയുന്നത്. Imagination എന്ന് പറഞ്ഞാൽ ഇത് ഭാവനാത്മകമായ ഒരു സമുദായമാണ് ദേശീയത എന്ന് പറയുന്നത്. ഭാവനാത്മകമാണ്. നമ്മൾക്ക് ഇന്ത്യക്കാരെല്ലാവരെയും നമ്മൾ കണ്ടിട്ടില്ല. ആസാമിലുള്ളവരെ അവർ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇപ്പൊ കണ്ടു എന്നല്ലാതെ നമ്മളെല്ലാവരെയും കാണുന്നില്ല. എങ്കിലും നമ്മൾ പറയുന്നത് എല്ലാ ഇന്ത്യക്കാരനും, എല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ രാജ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിയേറ്റഡ് ആണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിന് സമയത്തിന്റെ കുറവ് മൂലം. ഞാൻ ഇനി കഥകൾ അവസാനിപ്പിച്ച് കാര്യത്തിലേക്ക് വരിക. എങ്കിലും ഇത് ഞാൻ ഇനി പറയുന്ന കാര്യത്തിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാനിവിടെ നോക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ചില സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എഴുത്തുകളാണ്, അല്ലെങ്കിൽ ആത്മകഥകളാണ്, ആത്മകഥകളോ അല്ലെങ്കിൽ ബയോഗ്രഫീസോ ആണ് മറ്റുള്ളവർ എഴുതിയിട്ടുള്ള. അതിലൊന്ന് പ്രധാനമായിട്ടും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന
മലബാർ കലാപത്തിൽ പങ്കെടുത്ത ഒരുപാട് ജയിൽവാസം അനുഭവിച്ച് കഷ്ടപ്പാട് അനുഭവിച്ച ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മറ്റൊന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയും, പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവൊക്കെ ആയി പിന്നീട് മാറിയിട്ടുള്ള മൊയ്യാരത്ത് ശങ്കരൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന ആളുടെ ആത്മകഥയാണ്. ഇതിന്റെ കൂടെ സി കേശവന്റെ ആത്മകഥ, അതുപോലെ തന്നെ ടി കെ മാധവന്റെ ആത്മകഥ, ഇത് ഇത്രയും കൃതികൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രബന്ധം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അല്പം നീണ്ടതായതുകൊണ്ട് ഞാൻ അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്തിവിടെ വായിക്കും. അതിന് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാനത് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. വളരെ ചുരുക്കി പറയുന്നതാണ്. ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചെറുപ്പുളശ്ശേരിക്കാരനായിരുന്നു. അവിടെ സാമ്രാജ്യത്തിനെതിരായി ഉറച്ച നിലപാട് ഞരമ്പുകളിൽ സൂക്ഷിച്ച ഒരു ദേശീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് ജനതകളെ, അതായത് മുസ്ലിങ്ങളെ പോലുള്ള സർവരാലും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കൂറ് വളരെ വളരെ പ്രധാനമാണ്. അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു യോഗക്ഷേമ പ്രവർത്തകനായിരുന്നു, പക്ഷേ ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ അദ്ദേഹം പങ്കാളിയായി നേതൃസ്ഥാനത്തേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഇതിലെ ആമുഖത്തിൽ പറയുന്നത്, 1921 സമരത്തെ മാപ്പിള ലഹളയെന്നോ മലബാർ ലഹളയെന്നോ പറയുന്നത് ശരിയല്ല. മാപ്പിള വിപ്ലവം അഥവാ ഖിലാഫത്ത് വിപ്ലവം എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ ശരിയായിരിക്കും എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാപ്പിള കലാപം എന്ന് പറയുന്നത്, മലബാർ കലാപം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് ശരിയായിരിക്കില്ല എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. അത്യന്തം മാപ്പിള ബന്ധുവെങ്കിലും പലപ്പോഴായി നമ്പൂതിരിയുടെ ജാതി പക്ഷപാതിത്വങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു സവിശേഷത. എന്ന് പറഞ്ഞാൽ ഈ മാപ്പിള അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനോടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹാദരങ്ങൾക്കൊപ്പം തന്നെ പലപ്പോഴായി അദ്ദേഹത്തിന്റെ അറിയാതെ തന്നെ കടന്നു വരുന്ന ചില വരികൾ വായിക്കാം. സാമൂതിരിപ്പാടാണ് പണ്ട് അറബികൾക്ക് മലബാറിൽ പ്രവേശനം കൊടുത്തത്. അതിന്റെ നന്ദിയാണ് അവർ കാണിച്ചത്. അറബികളാണ് മാപ്പിളമാരുടെ വംശസ്ഥാപകന്മാർ. ഇതിന്റെ മുകളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 1921 എന്ന് പറയുന്ന കലാപം, അത് പലപ്പോഴും അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇദ്ദേഹം വന്നത്. നമ്മൾ ആരും കാണാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു 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 കാഴ്ചപ്പാട് വെച്ച് പുലർത്തുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സാമൂതിരി രാജാവാണ് അറബികളെ ഇവിടെ കുടിയിരുത്തിയത്, അവർക്ക് പ്രവേശനം കൊടുത്തത്, അതിന് പ്രതിഫലം എന്നോണമാണ് മാപ്പിളമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ ലഹള അനിവാര്യമായ ഒരാപത്തായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഈ കലാപം, ഈ ഒരു പ്രസ്ഥാനം, മലബാർ കലാപം എന്നറിയപ്പെടുന്ന ഈ ഒരു വിപ്ലവം എന്നൊക്കെ പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരിക്കലും ഒരു അത്യാവശ്യമായിരുന്നില്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, ആലി മുസ്ലിയാരെയും മമ്പ്രം സയ്യിദ് അലവി തങ്ങളെയും അദ്ദേഹം കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അവരെ വിമർശിക്കുന്നുണ്ട്. തങ്ങളെപ്പോലെ ആലി മുസ്ലിയാരെയും മക്കത്തേക്ക് അയക്കുകയായിരുന്നെങ്കിൽ ഇത്രത്തോളം അപകടത്തിലേക്ക് വരാതെ കഴിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊന്ന്, മലബാർ ലഹളയുടെ നേർക്ക് കോൺഗ്രസ് ചിറ്റമ്മ മനോഭാവമാണ് കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ വസ്തുത ഉള്ള ഒരു കാര്യമാണ്. മലബാർ കലാപത്തെ ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അതുണ്ടാവാൻ കാരണമാവുന്നത് കോൺഗ്രസിന്റെ നിലപാടുകളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റ് മലബാറിലും ഇന്ത്യയിലും മൊത്തത്തിലും അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ജനങ്ങൾ ആവേശപൂർവ്വം മുസ്ലിങ്ങൾ വരുന്നതോടുകൂടി അത് കോൺഗ്രസ് അതിനെ കൈയൊഴിയുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഈ മലബാർ കലാപത്തിനെ നിഷേധിച്ചുകൊണ്ട് പ്രസ്താവന വരുന്നത്, അതിന് എതിരായിട്ടുള്ള പ്രമേയങ്ങൾ വരുന്നത്. അത് മതഭ്രാന്താണ് എന്ന് ഗാന്ധിജി പോലും പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ലഹളയുടെ വാർത്ത വടക്കേ ഇന്ത്യയിൽ എത്തിയതോടെ ആര്യ സമാജക്കാർ ശുദ്ധി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതായിട്ട് ഇദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്.
അദ്ദേഹം എൻ്റെ അനുഭവം എന്ന് പറയുന്ന ഒരു അധ്യായത്തില് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ദേശീയത വരുന്നതെന്ന് നോക്കാനാണ് ഞാൻ ഈ ഭാഗം ഉപയോഗിക്കുന്നത്. അതായത് നിത്യജീവിതം, എന്താ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം നിത്യജീവിതത്തിലെ ദേശീയതയാണ്. അതായത് നമ്മൾ ബീഫ് കഴിക്കുന്നത് നിത്യജീവിതമാണ് അല്ലെ, നമ്മൾ ഫ്രിഡ്ജിൽ നമ്മുടെ വീടിനകത്തുള്ള ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് പോത്തിറച്ചിയാണോ ആട്ടിറച്ചിയാണോ എന്ന് മറ്റൊരാൾ നോക്കി അയാളെ കൊല്ലുന്നത് അത് നിത്യജീവിതത്തിൽ ദേശീയത ഇടപെടുന്നതിൻ്റെ ഒരു രൂപമാണ്. ഇത് തന്നെയാണ് ജർമ്മനിയിൽ നടന്നത്, ഹിറ്റ്ലർ നടത്തിയത് ഈ രീതിയിലാണ്. ഇത് തന്നെയാണ് നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിത്യജീവിതത്തിനകത്ത് ദേശീയത അത് നമ്മളുടേത് മാത്രമായൊരു ലോകത്തിലേക്ക്, പേഴ്സണലായൊരു ലോകത്തിലേക്ക് എങ്ങനെ ദേശീയത കടന്നു വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ദേശീയതയുടെ രൂപങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്വയം ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് ഒരു വലിയ നേതാവാണെങ്കിൽ പോലും, ഒരു ദേശീയ നേതാവാണെങ്കിൽ പോലും പലപ്പോഴും അത് നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം പറയാം, അദ്ദേഹം എഴുതുന്നതാണ് പേജ് 74, ലഹള തുടങ്ങി 3 ദിവസം കഴിഞ്ഞു, തപാലുകൾ വരുന്നില്ല, കമ്പി തപാൽ മുറിഞ്ഞുപോയി, തീവണ്ടികൾ ഓടുന്നില്ല, ബസ് സർവീസുകൾ അന്ന് നാമമാത്രമാണ്, റേഡിയോ അക്കാലങ്ങളിൽ ഇവിടെ നടപ്പായിട്ടില്ല, ഗവൺമെന്റിന് നേർക്ക് ഒരു തുറന്ന യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് എതിരായിട്ട് വലിയൊരു യുദ്ധമാണ് നടക്കുന്നത് എന്ന രീതിയിൽ പലപ്പോഴും അദ്ദേഹം ഇതെല്ലാം വളരെ മോശമായി പോയി എന്ന രീതിയിലാണ് വിലപിക്കുന്നത് ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് ഇതിനോട് തുടർച്ചയായിട്ട് ഇതേ പേജിൽ തന്നെ പറയുന്ന ഒരു കാര്യം, 23 കാലത്ത് ഞാൻ എഴുന്നേറ്റ് താഴത്തിറങ്ങി വന്നപ്പോൾ എൻ്റെ കാര്യസ്ഥൻ കിഴക്കേപ്പാട്ട് ചാത്തുനായർ എൻ്റെ അടുക്കൽ ഓടി വന്നു. പരിഭ്രമിച്ചിട്ടാണ് അയാൾ സംസാരിച്ചത്, മാപ്പിളമാർ ലഹളക്കൊരുങ്ങിയിരിക്കുന്നു, പാരി കമ്പനി, ഒരു കമ്പനിയുടെ പേരാണ്, പാരി കമ്പനി റാക്ക് ഡിപ്പോ തൻ്റെ കെട്ടിടത്തിലാണ്. റാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, ചാരായത്തിൻ്റെ പേരാണ് റാക്ക്. ഇന്ന് നമ്മളെ കേരളത്തിൽ നിരോധിക്കപ്പെട്ട നാടൻ മദ്യമാണ് ഈ റാക്ക് എന്ന് പറയുന്നത്. ഈ റാക്ക് എൻ്റെ ഒരു ഒരു ഷോപ്പ് തൻ്റെ കെട്ടിടത്തിലാണെന്ന് ഈ നായർ വന്നിട്ട് പറയുകയാണ്. കെട്ടിടം കൊള്ളിവെക്കുമെന്നാണ് കേൾക്കുന്നത്. തൻ്റെ കാര്യമായ മുതലാണിത്, അത് ചുട്ടുപോയാൽ താൻ കഷ്ടത്തിലാവും. തപാലാപ്പീസ് തുറന്ന ഉടനെ ഒരു രജിസ്റ്റർ നോട്ടീസ് അയച്ചാൽ അവർ ഒഴിയുകയോ തനിക്ക് നഷ്ടപരിഹാരം കിട്ടുകയോ ചെയ്യില്ലേ എന്നോട് ധൃതിപ്പെട്ട് ചോദിച്ചു. മിണ്ടാതിരിക്കി, നോട്ടീസ് അയച്ചാൽ നീ ലഹളക്കാരുടെ ഭാഗത്താണെന്ന് വരും, ജയിലിൽ പോകേണ്ടി വരും എന്ന് ഞാൻ അയാളെ ഉപദേശിച്ചു. അതായത് ഈ ഈ ഒരു പ്രശ്നത്തിൽ ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ദേശീയവാദിയായ നേതാവ് പറയുന്നത് ഈ രീതിയിലാണ്, നിങ്ങൾ നീ മിണ്ടാതിരിക്കി, നോട്ടീസ് അയച്ചാൽ നീ ലഹളക്കാരുടെ ഭാഗത്താണെന്ന് വരും, ജയിലിൽ പോകേണ്ടി വരും എന്ന് ഞാൻ അയാളെ ഉപദേശിച്ചു. അതുകൊണ്ട് അയാൾക്ക് രക്ഷ കിട്ടി. ഇത് ഇതുപോലെ സമാനമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഈ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക്, അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ജാതി എന്നൊക്കെ പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ ദേശീയ നേതാക്കന്മാരുടെ മനസ്സിലേക്കോ പ്രവർത്തനങ്ങളിലേക്കോ ചിന്തകളിലേക്കോ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അദ്ദേഹം പറയുന്നു, തൻ്റെ കാര്യസ്ഥനും ആധാരമെഴുത്തുകാരനുമായ കുഞ്ഞാലൻകുട്ടി ഇല്ലത്ത് കാണാൻ വന്നത് ഇങ്ങനെ വിവരിക്കുകയാണ്, ആചാര വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ വളരെ അകന്നവരാണ്. ഞാനും കുഞ്ഞാലൻകുട്ടിയും ഇവർ ആചാര വിഷയത്തിൽ വളരെ അകന്നവരാണ്. എൻ്റെ ഗൃഹത്തിൻ്റെ അകത്തേക്ക് അയാൾ അന്ന് കടന്നുകൂടാ, എന്നാൽ അഭിപ്രായഗതിയിൽ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്തവരാണ്, ഞങ്ങൾ അന്യോന്യം ഹൃദയത്തിൽ കടന്നുകൂടിയവരാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അയാൾ ഖിലാഫത്തുകാരനല്ല, ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവനുമാണ്, ലഹള കൂട്ടരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞു, എൻ്റെ വാക്ക് ആരും എടുത്തില്ല, ഇനി വരുന്നവരെല്ലാം അനുഭവിക്കുക തന്നെ, മാപ്പിളമാർ കുണ്ടിൽ ചാടി എന്ന് അയാളുടെ വാക്കിൽ നിന്ന് ഹിന്ദുക്കളും അതിന് കുറ്റക്കാരാണെന്ന് ധ്വനിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഒരു തൻ്റെ സുഹൃത്തായിരുന്ന എന്നാൽ തൻ്റെ ജാതിയിൽപ്പെട്ടതല്ലാത്ത ഒരാളെ കുറിച്ച് അദ്ദേഹം പുലർത്തുന്ന ചില കാഴ്ചകളാണ്. മറ്റൊരു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു ഒരു വിലാപം ഇതാണ്, ഇല്ലത്തേക്ക് കാവൽക്കാരെ കൂടി കിട്ടാതായി, ഇല്ലത്ത് നിന്ന് കക്കുവാൻ കൂടി ആളുകൾ ഭയപ്പെട്ട് വരാതായി. ഇതിൻ്റെ കാരണം ഇതാണ്, ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഇപ്പൊ ദേശീയ നേതാവാണ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, പോലീസ് ഏത് സമയം വരുമെന്ന് പറയുന്ന ഒരാ ജനങ്ങൾ സംസാരിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക്, ഇല്ലത്തിലേക്ക് ആരും കയറാൻ പേടിപ്പെടും,
ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് കാവൽ കിടക്കാൻ പോലും ആളുകൾ വരാത്തൊരവസ്ഥയായി എന്ന് അദ്ദേഹം വിലപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്രയും നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ബയോഗ്രഫി ഓട്ടോബയോഗ്രഫിയിലാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് തൻ്റെ ആത്മകഥയിൽ 1985 ആത്മകഥ ഇറങ്ങിയത്. പിന്നീട് അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒരു അദ്ദേഹം ഏകദേശം 89 കേരളത്തിൽ ജീവിച്ച ഒരാളാണ്. 1909 മുതൽ 98 വരെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ചിന്തകളും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള തത്വചിന്തയും കമ്മ്യൂണിസ്റ്റ് പാതയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും നമ്മൾ ശ്ലാഘിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇ എം എസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. വളരെ വിമർശനാത്മകമായി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യം, കലാപത്തിലെ കലാപം എന്ന് പറയുന്ന വലിയൊരു സംഭവത്തെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ഇ എം എസ് എന്നൊരു കുട്ടി, 12 ഒരു കുട്ടി അന്ന് ഉള്ള ഓർമ്മകൾ വെച്ച് പിന്നീട് എഴുതിയത് ആണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ മാപ്പിളമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മാപ്പിളമാരോട് ഇ എം എസ് കാണിച്ചത്ര എന്താണ് അനുകമ്പ മറ്റൊരു നേതാവും കമ്മ്യൂണിസ്റ്റ് നേതാവും കാണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കുന്നത് മലപ്പുറത്തുള്ള ജനങ്ങളെ പോപ്പുലേഷൻ്റെയും അതിന് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നത് 1980 തോന്നുന്നു ഇ എം എസ് ആണ് മലപ്പുറം. പക്ഷേ മലപ്പുറം ഇ എം എസിൻ്റെ ഈ ഇത് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. പേജ് 42 പറയുന്നത് ഇങ്ങനെയാണ്, ഐത്ത നിയമം അനുസരിച്ച് അകലെ നിൽക്കേണ്ടവരല്ല മാപ്പിളമാർ എന്നത് നേര് തന്നെ. പക്ഷേ ഐത്ത ജാതിക്കാരെക്കാൾ ഒട്ടും കുറയാത്ത വർജ്യത അവർക്കുണ്ട്. അവരുടെ ഐത്തം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ആണ് അവരെ അകറ്റി നിർത്താൻ കഴിയാത്തത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പറയൻ നായാടി ജാതികളെ പോലെയോ അതിലധികമോ വർജ്യരാണ് മാപ്പിളമാർ. അവരുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ നായരും നമ്പൂതിരിയുമെല്ലാം തയ്യാറാവുക. അവർക്കതിന് നേതൃത്വം നൽകാൻ ഗാന്ധിയോടൊപ്പം ആലി സഹോദരന്മാർ കൂടി ഉണ്ടാവുക. ഇതിലധികം എന്താണ് ജാതിമേന്മയെ പൊളിക്കാൻ വേണ്ടത്? ഇതൊരു ക്രിട്ടിക്കലാണ്, സെൽഫ് ക്രിട്ടിക്കലാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിടക്കുന്ന ജാതിയുടെ ഒരു എന്താ പറയുക, ഒരു ഹാബിറ്റസ് എന്ന് നമ്മൾ സോഷ്യോളജി തിയറിസ്റ്റുകൾ പറയുന്ന ഹാബിറ്റസ് അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നതാണ് വസ്തുത. ഈ ലഹളക്കാരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ലഹളക്കാർ കുഴപ്പക്കാരാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതല്ലത് അന്ന് പൊതുബോധം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു എലീറ്റിന് അല്ലെങ്കിൽ വരേണ്യ ജാതിയിൽ പെടുന്ന ആളുകൾക്കെല്ലാം തോന്നിയ ഒരു ബോധ്യമാണിത്. അത് ഇ എം എസിന്റെ കുഴപ്പമല്ല, ഇ എം എസ് ജീവിച്ചിരുന്ന ഒരു കാലത്തിന്റെയോ ഇ എം എസ് ജീവിച്ചിരുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തിന്റെയോ കുഴപ്പമാണ് എന്നാണ് നമ്മൾ കാണേണ്ടി വരിക. അതായത് അതുകൊണ്ട് ലഹളക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കാതിരിക്കുന്നതിന് ഞങ്ങളുടെ പടിക്കൽ സ്ഥിരമായി കാവലേർപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏത് സമയവും ആക്രമിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യമാണ് അന്നത്തെ എലീറ്റായിട്ടുള്ള കുലീനരായിട്ടുള്ള എല്ലാ ജാതിയിൽപ്പെടുന്ന ആളുകളെയും ബാധിച്ചിരുന്ന ഒരു ചിന്ത. അത് രസം, ഈ കാവൽക്കാർ ആയിട്ട് ഏർപ്പെടുത്തിയത് മാപ്പിളമാരായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് മാപ്പിളമാർ തന്നെ ഒരു ഓരോ ഇത് വസ്തുതയാണ്, ഇതൊരു സത്യമാണ്. നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു സത്യമാണ് മലബാർ കലാപത്തിന്റെ കാലഘട്ടത്തിൽ കലാപകാരികളായിരുന്നവർ മാപ്പിളമാരാണ്. പക്ഷേ അവർ മതം ജാതിയും നോക്കിയായിരുന്നില്ല ആക്രമിച്ചതെല്ലാം തന്നെ പീഡനം നടത്തുന്ന ചൂഷണം ചെയ്യുന്ന ജന്മിമാരെയാണ് അല്ലെങ്കിൽ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം കുടുംബങ്ങളെയാണ്. ഇവിടെയാണ് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലബാർ കലാപം ഒരു വർഗീയ ലഹളയാണ് എന്ന് വാദിക്കുന്ന ഇന്നും വാദിക്കുന്ന സംഘപരിവാരത്തിന്റെ ആളുകൾ അവരെ ഓർക്കേണ്ട ഒരു കാര്യം, കലാപകാരികൾ ആക്രമിച്ചതൊരിക്കലും ജാതിയും മതവും നോക്കിയായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ചേക്കുട്ടി പോലീസിനെ മഞ്ചേരിയിൽ കഴുത്തറുത്ത് കോലിൽ കുത്തുമായിരുന്നില്ല. അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേർ, പല കുടുംബങ്ങൾ, മുസ്ലിം കുടുംബങ്ങളുണ്ട്. മണ്ണാർക്കാട് പോലുള്ള സ്ഥലങ്ങളിലെ മുസ്ലിം കുടുംബങ്ങളെ ആക്രമിക്കുന്നത് ഈ കലാപകാരികളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്ന ഇ എം എസ് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യം, ഈ കാവൽക്കാരും മാപ്പിളമാരായിരുന്നു എന്നുള്ളതാണ്.
അദ്ദേഹം പിന്നീട് നാട് വിട്ടുപോയാണ്. കുടുംബത്തോടുകൂടി ഏലംകുളത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് കുടുംബ വീട്ടിൽ പോയി നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇത് കലാപം അവസാനിച്ചു എന്നതിന് ശേഷമാണ് ഈ ഇ എം എസും കുടുംബവും തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ഈ സിനിമ സോറി ഈ ഈ ഓട്ടോബയോഗ്രഫിയിൽ ഇ എം എസിൻ്റെ ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും സമയ പരിമിതി മൂലം. ഇനിയും കുറേ പണ്ഡിതന്മാരിവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത് മറ്റൊരു പറയാത്ത മറ്റൊരു ഒരു ആത്മകഥയാണ് അത്. അതും കൂടി പരാമർശിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഖിലാഫത്ത് സ്മരണയിലെ മറ്റൊരുപാട് ഭാഗങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നു. അത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ മുയ്യാരത്ത് ശങ്കരൻ. മുയ്യാരത്ത് ശങ്കരൻ വളരെ പ്രമുഖനായ ദേശീയവാദിയായിരുന്നു. അദ്ദേഹം വളരെ രസകരമായൊരു കാര്യം, അദ്ദേഹം മെഡിസിൻ പഠിക്കാൻ വേണ്ടി കൽക്കട്ട മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് സ്പോൺസേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാവും മരിച്ചു എന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ കാലഘട്ടത്തിൽ അമ്മാവനാണ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഒരു നിബന്ധന മുന്നോട്ട് വെച്ചപ്പോൾ ഇത് ഇയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പം സാധാരണ വേൾഡ് ബാങ്കും IMF ഒക്കെ ചെയ്യുന്ന പോലെ ഇദ്ദേഹത്തിന് പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, പഠിക്കാനുള്ള പൈസ കൊടുക്കില്ല എന്ന് അമ്മാവൻ പറയുകയും അദ്ദേഹം പഠനം നിർത്തി തിരിച്ച് മലബാറിലേക്ക് വരികയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ജീനിയസ് ആയിരുന്നു, വളരെ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്ന ഒരാൾ. ദേശീയ പ്രസ്ഥാനത്തിൽ ചേരുകയും എന്നിട്ട് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്ത ആളാണ്. ഇദ്ദേഹം പറയുന്നത് പ്രഭുക്കന്മാരും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഭാഗം പറയുന്നത് പേജ് 24 പറയുന്നത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും വളർത്തുന്ന കോൺഗ്രസ്സാണ് എന്നാണ്. ഇവിടുത്തെ കോൺഗ്രസ്സിനെ അദ്ദേഹം അന്ന് തന്നെ ക്രിട്ടിക്കലി നോക്കിക്കണ്ട രണ്ടുപേരായിരുന്നു ഉള്ളതെന്ന് തോന്നുന്നു. ഒന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ച MP നാരായണമേനോൻ. MP നാരായണമേനോൻ്റെ പേര് ഇവിടെ ആവർത്തിച്ച് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കൂടുതലായി മുസ്ലിങ്ങൾക്കിടയിൽ ഇഴുകി ജീവിച്ചിരുന്ന മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മേനോന്മാരുടെയും നായന്മാരുടെയും പാർട്ടിയായിട്ടാണ് അംഗീകരിക്കപ്പെട്ടത്. അതിൽ അകത്തുണ്ടായിരുന്നതെല്ലാം തന്നെ അപ്പർ കാസ്റ്റിലുള്ള ജാതിയിൽ മുന്നിൽ നിന്ന ആളാണ്, മുകളിൽ നിന്ന ആളുകളാണ്. ആ അതിനിടയിൽ വ്യത്യസ്തനായി നിന്ന ഒരാളായിരുന്നു MP നാരായണമേനോൻ. MP നാരായണമേനോനെ വിളിച്ചത് തന്നെ തങ്ങൾ എന്നാണ്, ബാക്കിയുള്ളവർ കളിയാക്കി വിളിച്ചത് തങ്ങൾ എന്നാണ്. അതിന്റെ കാരണം ഇദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി, ഒരുപക്ഷെ മലബാറിൽ ആദ്യമായെങ്കിലും ലുങ്കി ഉടുക്കുന്ന മേനോൻ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്, പല സ്ഥലത്തും അത് എഴുതി കണ്ടിട്ടുണ്ട്. ലുങ്കി എന്ന് പറഞ്ഞാൽ ലുങ്കി മുസ്ലിങ്ങളുടെ വസ്ത്രമായിട്ടാണ് പരിഗണിക്കപ്പെട്ടത്. അത് ഉടുക്കുന്നവർ മറ്റുള്ളവർ ഉടുക്കുന്നത് ഇത് നാണക്കേടായിട്ടാണ് പരിഗണിച്ചത്. അതുപോലെ തന്നെ അപ്പോൾ അത് ആദ്യമായി ഉടുക്കുന്ന മറ്റൊരു ഒരു കുലീന ജാതിക്കാരനായിട്ടുള്ളത് MP നാരായണമേനോനായിരുന്നു. മാത്രമല്ല അദ്ദേഹം മദ്രാസ് പഠിക്കുമ്പോൾ അദ്ദേഹം തൊപ്പി വെച്ചിട്ടാണ് ക്ലാസ് പോയത്. ഒരിക്കൽ തൊപ്പി വെച്ച്, മുസ്ലിങ്ങളുടെ തൊപ്പി വെച്ച് ക്ലാസ്സിൽ കയറിയപ്പോൾ പ്രിൻസിപ്പാൾ അദ്ദേഹത്തിനെ വിളിക്കുകയും എന്നിട്ട് ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രിൻസിപ്പാളിനോട് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ധരിച്ചത് കോട്ടായിരുന്നു, കോട്ടും സ്യൂട്ടുമായിരുന്നു. അപ്പൊ തൊപ്പി ധരിച്ചതിന്റെ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെയാണ് കോട്ടും ധരിച്ചും സായിപ്പന്മാരുടെ വസ്ത്രം ധരിച്ച ഒരാൾ എന്നോട് എങ്ങനെയാണ് ഈ തൊപ്പി ധരിച്ചതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതെന്നാണ് മറുപടി പറയുന്നത്. അങ്ങനത്തെ നാരായണ മേനോനും ഇദ്ദേഹവും ഒരേ വേദിയിൽ വരുന്നുണ്ട്. ആ വേദി മറ്റൊന്നുമല്ല, ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്നറിയപ്പെടുന്ന മലബാറിലെ ഒറ്റപ്പാലം കോൺഗ്രസ്സിലാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ഈ പാലക്കാട്ട് വെച്ചുകൂടിയ ഒറ്റപ്പാലത്ത് വെച്ചുകൂടിയ സമ്മേളനത്തിൽ വരുന്നവരെല്ലാവരും രാജാക്കന്മാരാണ്. പാലക്കാട് രാജാവ്, അതുപോലെ കൊല്ലങ്കോട് രാജാവ്, പിന്നീട് കോഴിക്കോട് വെച്ച് വരുന്നതിൽ സാമൂതിരി രാജാവ്, അങ്ങനെ എല്ലാ രാജാക്കന്മാരുടെയും ഒരു കേന്ദ്രമായി കോൺഗ്രസ് അധപ്പതിക്കുകയാണ് എന്ന് അദ്ദേഹം ഇവിടെ വിലപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് കാണുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ദേശീയതയുടെ വേരുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്രഭുക്കന്മാര്, വക്കീലന്മാര്, രാജാക്കന്മാര് മുതലായവർ ലാളിച്ചു വളർത്തിയതായിരുന്നു കോൺഗ്രസ് എന്ന് അദ്ദേഹം ക്രിട്ടിക്കലി കാണുന്നുണ്ട്. അദ്ദേഹം ഒരു ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ആളാണെന്ന് നമ്മളിവിടെ കാണേണ്ടി വരും. അപ്പൊ ഇത് മാത്രമല്ല, ദേശീയത ഇയാളൊരു ദേശീയവാദിയായപ്പോ വീട്ടിലുണ്ടാവുന്ന സംഘർഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഈ ആത്മകഥയിൽ. അതായത് അമ്മാവൻ
വക്കീലാണ്. അമ്മാവൻ വന്നിട്ട് ബഹളം വെക്കുന്നത്, ഈ വീട്, എന്റെ ജോലി, എന്റെ മക്കളുടെ, ബാക്കിയുള്ളവരുടെ ഭാവി, ഇതെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഒരു ദേശീയത എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദേശീയത, നേതാവിന്റെ ദേശീയതയിലേക്ക് എടുത്തു ചാടിയ ഒരു നേതാവിന്റെ നിത്യജീവിതം, കുടുംബജീവിതം, കുടുംബത്തിനകത്തുള്ള ദേശീയത, ഇതെല്ലാം നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമ്മൾ ദേശീയതയിൽ, അതുമാത്രമല്ല ചില ജാതിയിൽപ്പെട്ട ആളുകൾ, അദ്ദേഹം പറയുന്നത് ഈ ആത്മകഥയിൽ ഒരു സ്ഥലത്ത് പറയുന്നത്, വടകര വെച്ചിട്ട്, വടകര വെച്ച് ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന കോഴിപ്പറമ്പത്ത് മാധവ മേനോൻ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. വടകരയിലേക്ക് വരുന്നു. വടകരയിലേക്ക് വരുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ, ഈ മാധവ മേനോൻ, മാധവൻ നായർക്ക് താടി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വടക്ക് നിന്ന്, തെക്ക് നിന്ന് വരുന്ന ആളാണ്. അപ്പം വിചാരിക്കുന്നത് ഇയാൾ മാപ്പിളയാണെന്ന്. എന്നിട്ട് അവിടെ കണ്ട ആളുകൾ കൂക്കി വിളിക്കുന്നത് എങ്ങനെയാണ്, കിലാപ്പത്ത് കിലാപ്പത്ത് എന്നാണ്. കിലാപ്പത്ത് കിലാപ്പത്ത് എന്ന് കളിയാക്കിക്കൊണ്ട് ഈ തൻ്റെ സുഹൃത്തായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനെ, മാധവൻ നായരെ കളിയാക്കുന്നത് ഇവിടെ ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്നതിനർത്ഥം, ഈ ചില വിഭാഗങ്ങൾ എങ്ങനെയാണ് ദേശീയതയെ അന്ന് നോക്കിക്കണ്ടത്, പ്രത്യേകിച്ച് ഈ തീയർ, ഈഴവർ തുടങ്ങിയിട്ടുള്ള ജാതികള് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാത്തതിൻ്റെ കാരണം നമുക്ക് ഈ ബയോഗ്രഫിക്കകത്ത് വായിക്കാൻ പറ്റും. ഓട്ടോബയോഗ്രഫിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത്, ഈ ഒരു ചാരായ ഷോപ്പിൻ്റെ, കള്ള് ഷാപ്പ് നിരോധി, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കാലയളവിൽ ചാരായം അല്ലെങ്കിൽ കള്ള് ഷാപ്പ് പിക്കറ്റിങ്ങിന് പോകുന്ന കഥകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണാൻ പറ്റും, എല്ലാ വിഭാഗങ്ങളും ദേശീയതയെ ഉൾക്കൊണ്ടിരുന്നില്ല. എല്ലാ വിഭാഗങ്ങളും, അതിന് മറ്റ് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഉണ്ട്. അതായത് ടി കെ മാധവന്റെ ആത്മകഥയും അതുപോലെ തന്നെ സി കേശവന്റെ ജീവിത സമരം എന്ന് പറയുന്ന ആത്മകഥയും, ഇത് രണ്ടിലും ഈ കാര്യം വളരെ പ്രകടമാണ്. അതായത് കേരളത്തിലെ ഈഴവർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ 1925 അല്ലെ 30 ഒക്കെ ശേഷമാണെന്ന് ഈ രണ്ട് ആത്മകഥകളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ രസകരമായ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. കദർ കുപ്പായത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കദർ കുപ്പായം എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിൻ്റെ വില എന്താണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അറിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം രസകരമായി പറയുന്ന ഇതാണ്. ഒരു കദർ കുപ്പായം ഇടുന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഇദ്ദേഹം, ഒന്ന് മാധവൻ നായരും. അങ്ങനെയാണെങ്കിൽ ഈ കദർ കുപ്പായം അലക്കാൻ വെളുത്തേടന് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ കദർ കുപ്പായമാണെന്ന് അറിഞ്ഞാൽ വെളുത്തേടം വരില്ല, ഒന്ന്. മറ്റൊന്ന്, ഇത് കൊണ്ടുപോയാൽ ചിലപ്പം വെളുത്തേടനെ കാണില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കദർ എന്ന് പറയുന്നത് ഗാന്ധിജി അവതരിപ്പിച്ച വളരെ വിശുദ്ധമായിട്ടുള്ള സത്യത്തിന്റെയും അഹിംസയുടെയും ചിഹ്നമായിട്ടുള്ള ഈ കദർ, വെളുത്തേടനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാക്കായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചാക്ക് പോലെയുള്ള കട്ടിയുള്ള ഒരു കുപ്പായം കൊണ്ടുപോയാൽ ഒന്നുകിൽ അദ്ദേഹം കൊണ്ടുപോകാൻ വരില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയാൽ പിന്നെ തിരിച്ച് വെളുത്തേടൻ ആ വഴിക്ക് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന വലിയ ഒരു സംഭവം, ജനങ്ങൾക്ക് ഇത് ഓരോ രീതിയിലാണ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് തന്നെ പല രീതിയിലും ആളുകൾ അന്നും മനസ്സിലാക്കിയ, നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും, ടി വി ചന്ദ്രൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് കാന്തി എന്നാണ് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്. ഒരു ഒരു ഫ്യൂഡൽ പ്രഭു പറയുന്നത് കാന്തി അവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് അറിയാമെന്ന് എന്ന് നിങ്ങൾക്ക്, നിങ്ങളും അത് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഈ അനുഭവങ്ങളും അവരുടെ ആഖ്യാനങ്ങളും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ദേശീയത എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ അത് കൂടുതൽ ഇതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ സംസാരിക്കാനുള്ളത് കൊണ്ടും നിങ്ങൾ ഏറെക്കുറെ ഇതിൽ ബോറടിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം ഇതാണ്, ദേശീയത എന്ന് പറയുന്നത് ഒരു ജനതക്കുള്ളിൽ നിന്നും ഉണ്ടായി വരേണ്ടതാണ്, ഒരു ജനതക്കകത്ത്, ജനതയുടെ മനസ്സിനകത്ത് ഉണ്ടായി വരേണ്ടതാണ്. ഒരിക്കലും അത് അടിച്ചേൽപ്പിക്കാനോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന് മാത്രമായി അത് നിർമ്മിച്ചെടുക്കാനോ പറ്റില്ല. ദേശീയത, സുദീപ്ത കവിരാജ് എന്ന് പറയുന്ന പ്രശസ്ത പൊളിറ്റിക്കൽ തിങ്കർ പറയുന്നത് പോലെ, അത് കൺസ്ട്രക്റ്റഡ് ആണ്.
അത് ഇമാജിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതിൽ പെടുന്നതാണ്. അത് ഇമാജിനറിയാണ്, അത് ഭാവനാത്മകമായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ്. അതിന്റെ പേരിൽ ആളുകളെ ആക്രമിക്കുന്നതോ അതല്ലെങ്കിൽ അവരെ കൊല ചെയ്യുന്നതോ അതല്ലെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതോ അത് ഒരു സ്റ്റേറ്റിന്, ഒരു ആധുനിക സ്റ്റേറ്റിന് ഭൂഷണമല്ല. അത് ഏത് ന്യായീകരണം ആണ് അതിന് പറയുന്നതെങ്കിലും ഏത് രാജാവാണ് ഭരിക്കുന്നതെങ്കിലും അവരുടെ ഒക്കെ തന്നെ, അവരുടെ എല്ലാം തന്നെ ഗതി, ഈ ദേശീയതയുടെ ഗതി, ദേശീയതയുടെ പേരിൽ ഉള്ള ഗതി എന്താണെന്ന് മുസോളിനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഭരണാധികാരിക്കും വരാൻ പോകുന്നത്, അവരുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നത് ജനങ്ങളുടെ തന്നെ കയ്യാൽ അവർ കൊല്ലപ്പെടുകയോ അവര് സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയോ ചെയ്യുക എന്നതാണ്. അപ്പൊ ദേശീയതയെ നമ്മളെല്ലാവരും പുനർവായനയ്ക്ക് വിധേയമാക്കണം. ദേശീയത എന്ന് പറയുന്നതിന് കൂടുതൽ അറിയണം. ദേശീയത എങ്ങനെയാണ് ഓരോ ജനവിഭാഗങ്ങൾക്കിടയിലും പ്രചരിക്കുകയും അത് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എത്രത്തോളം ഉപയോഗിക്കപ്പെടാം എന്നുള്ളതുമാണ് നമ്മൾ നോക്കേണ്ടത്, പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ചിരുന്ന, ഒരുപക്ഷെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി.